പട്ടണ വിശേഷം ടിവിയുടെ സോക്കർ സ്റ്റേഷനിലേക്ക് എല്ലാ മാന്യ ഫുട്ബോൾ പ്രേമികൾക്കും ഹൃദ്യമായ സ്വാഗതം. യൂറോ കപ്പ് ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങൾ അതിൻ്റെ ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആറ് ഗ്രൂപ്പുകളിൽ നിന്ന് ആരായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുക? ആരായിരിക്കും ഗ്രൂപ്പ് ജേതാക്കൾ? ആവേശത്തിലാണ് ഫുട്ബോൾ ആസ്വാദകർ. ഒന്നാം ഗ്രൂപ്പിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇറ്റലിയും വെയിൽസും സ്വിറ്റ്സർലൻഡും തുർക്കിയും ഇതിനോടകം ഗ്രൂപ്പ് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇറ്റലി ഏറ്റവും മികച്ച ടീമുമായിട്ടാണ് ഒന്നാം റൗണ്ടിൽ എത്തിയിരിക്കുന്നത്. കളിച്ച മൂന്ന് കളികളും വിജയിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഇറ്റലി. വെയിൽസും മികച്ച ടീമുമായിട്ടാണ് യൂറോ കപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. കളിച്ച മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിൻ്റുകൾ നേടി അടുത്ത ഘട്ടത്തിലേക്ക് ഏകദേശം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു വെയിൽസ്. സ്വിറ്റ്സർലൻഡും മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിൻ്റുകൾ നേടി ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. മികച്ച മൂന്നാം സ്ഥാനക്കാർ എന്ന നിലക്ക് പ്രീ ക്വാർട്ടറിലേക്ക് എത്തുന്ന ടീമായിട്ട് സ്വിറ്റ്സർലൻഡും മാറിയേക്കാം. ദൗർഭാഗ്യം കൊണ്ട് ആദ്യമേ പുറത്തു പോയ ടീമാണ് ടീം തുർക്കി. ഇറ്റലിയുമായി കഴിഞ്ഞ മത്സരങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ ഏറ്റവും മികച്ച പോരാട്ടമായിരുന്നു തുർക്കി നടത്തിയത്. ടീമിനെ നമ്മൾ വിശകലനം ചെയ്താൽ റോബർട്ടോ മൻസീനി എന്ന കോച്ചിനെ പറയാതിരിക്കാൻ ഒരിക്കലും നിർവാഹമില്ല. ഇറ്റലി എന്നത് പ്രതിരോധത്തിൻ്റെ ടീമായിട്ടാണ് പലപ്പോഴും ലോക ഫുട്ബോളിൽ അറിയപ്പെട്ടത്. എന്നാൽ മികച്ച യുവതിരയെ പുറത്തേക്ക് കൊണ്ടുവന്ന് മികച്ച ആക്രമണ ഫുട്ബോളിൻ്റെ പുതിയ അധ്യായം രചിക്കുകയായിരുന്നു റോബർട്ടോ മൻസീനി എന്ന കോച്ച്. ഇറ്റലിയുടെ കളി നമ്മൾ വിശകലനം ചെയ്താൽ കഴിഞ്ഞ 11 കളികളിലും ഒരു ഗോൾ പോലും വഴങ്ങാത്ത മികച്ച ടീമാണ് ഇറ്റലിയുടെ ടീം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 26 കളികളിൽ ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നത് ഇറ്റലിയെക്കുറിച്ച് നാം എടുത്തു പറയേണ്ടതുണ്ട്. ഇമ്മോബില, ബൻസി, ബരല്ല തുടങ്ങിയ മികച്ച താരനിരയാണ് ഇറ്റലിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വെയിൽസും ഒട്ടും മോശമല്ല. ക്യാപ്റ്റൻ ബെയിലിൻ്റെ കീഴിൽ നല്ലൊരു ടീമിനെ അടുത്ത റൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയും. സ്വിറ്റ്സർലൻഡ് ഒരുപക്ഷെ ഭാഗ്യം കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് എത്തിയേക്കാം. കളിച്ച മൂന്ന് കളികളിൽ നിന്ന് 4 പോയിൻ്റാണ് സ്വിറ്റ്സർലൻഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. യൂറോ കപ്പിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ നോക്കിയാൽ 6 റൗണ്ടിൽ നിന്ന് 16 ടീമുകളാണ് രണ്ടാം റൗണ്ടിലേക്ക് സ്ഥാനം നേടുക. 6 ഗ്രൂപ്പുകളിൽ നിന്ന് മികച്ച 4 സ്ഥാനക്കാർ മൂന്നാം സ്ഥാനത്തിലേക്കെത്തുന്ന 4 മികച്ച ടീമുകൾക്കും രണ്ടാം റൗണ്ടിൽ സ്ഥാനമുണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. പോർച്ചുഗലിനെ അവിടെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ യൂറോ കപ്പിൽ മികച്ച മൂന്നാം സ്ഥാനക്കാർ എന്ന നിലക്കായിരുന്നു പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ സ്ഥാനം നേടിയത്. അതേ പോർച്ചുഗലായിരുന്നു കഴിഞ്ഞ യൂറോ ചാമ്പ്യന്മാർ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഗ്രൂപ്പ് ബിയെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഗ്രൂപ്പ് ബിയിൽ മികച്ച 4 ടീമുകളാണുള്ളത്. ബെൽജിയം, റഷ്യ, ഫിൻലൻഡ്, ഡെൻമാർക്ക് തുടങ്ങിയ ടീമുകൾ. ഈ ഗ്രൂപ്പിൽ നിന്ന് 3 ടീമുകൾക്ക് രണ്ടാം റൗണ്ടിൽ സാധ്യതയുണ്ട്. ബെൽജിയം ഗ്രൂപ്പ് ജേതാക്കളായിക്കൊണ്ട് തന്നെ അടുത്ത റൗണ്ടിൽ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കളിച്ച 2 മത്സരങ്ങളും മികച്ച വിജയവുമായിട്ടാണ് ബെൽജിയം മുന്നോട്ട് പോയത്. ലോകത്തിലെ ഏറ്റവും മികച്ച താരനിര തന്നെയാണ് ബെൽജിയത്തിനുള്ളത്. ഡിബ്രോയിൻ, ഹൈസൻ ഹെസാർഡ്, ത്രോഗൻ ഹെസാർഡ്, ലുക്കാക്കു, വിറ്റ്സൽ തുടങ്ങിയ മികച്ച താരനിര നമുക്ക് കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞു. അടുത്ത മത്സരത്തിൽ ഫിൻലൻഡുമായി നല്ലൊരു വിജയം നേടി ഗ്രൂപ്പ് ജേതാക്കളായിക്കൊണ്ട് ബെൽജിയം അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇനിയുള്ളത് റഷ്യയും ഫിൻലൻഡുമാണ്. റഷ്യക്കും ഫിൻലൻഡിനും അടുത്ത മത്സരങ്ങൾ അതിനിർണായകമാണ്. അവർ തമ്മിലാണ് മാറ്റുരക്കുന്നത് എന്ന് മത്സരത്തിൻ്റെ വീര്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. മൂന്നാം ഗ്രൂപ്പിനെ പരിശോധിച്ചാൽ ഗ്രൂപ്പ് സിയിൽ നെതർലൻഡും ഉക്രൈനും ഓസ്ട്രേലിയയും ഓസ്ട്രിയയും നോർത്ത് മക്ഡോണിയയും തമ്മിലാണ് മത്സരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 2 മത്സരങ്ങളിൽ 2 വിജയിച്ച് നെതർലൻഡ് രണ്ടാം റൗണ്ടിലേക്ക് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഉക്രൈനും ആസ്ട്രിയക്കും സ്ഥാനം രണ്ടാം റൗണ്ടിൽ ഏറെ ഉറപ്പാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും. ഇനിയുള്ള മത്സരങ്ങൾ ഹോളണ്ടും നോർത്ത് മക്ഡോണിയയുമാണ്. ഉക്രൈനും ആസ്ട്രിയയും തമ്മിലുള്ള മത്സരം അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാകുന്നു. ഈ ഗ്രൂപ്പിൽ നിന്ന് നെതർലൻഡും ഉക്രൈനും രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ഗ്രൂപ്പ് ഡിയെ പരിശോധിച്ചാൽ യൂറോ കപ്പിലെ
മരണ ഗ്രൂപ്പെന്ന് ഒരുപക്ഷേ നമുക്ക് പറയേണ്ടി വരും. ചെക്ക് റിപ്പബ്ലിക്, ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, സ്കോട്ട്ലൻഡ് തുടങ്ങിയ 4 ടീമുകളാണ് ഈ ഗ്രൂപ്പിലുള്ളത്. മികച്ച ഒരു താരനിര തന്നെയാണ് ഇംഗ്ലണ്ടിനുള്ളത്. ചെക്ക് റിപ്പബ്ലിക്കും ഒട്ടും മോശമല്ല. കൗഫലും ഷിക്കും മനോഹരമായ ഫുട്ബോളിൻ്റെ വാഗ്ദാനങ്ങളാണ്. ഷിക്കാണ് ഈ യൂറോ കപ്പിൽ ഇതുവരെ നടന്ന മത്സരത്തിൽ 3 ഗോളുകളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോയൊപ്പം ടോപ്പ് സ്കോറർ പദവിയിലുള്ളത്. ഗ്രൂപ്പ് ഇയെക്കുറിച്ച് പരിശോധിച്ചാൽ ഏറ്റവും മികച്ച ഒരു ടീമുകളുടെ നിര തന്നെയാണ് ഗ്രൂപ്പ് ഇയിൽ നമ്മൾ കാണുന്നത്. സ്വീഡനും സ്ലോവാക്യയും സ്പെയിനും പോളണ്ടുമാണ്. എന്നാൽ ഈ 4 ടീമുകൾക്കും അവരുടെ മികവിനൊത്ത ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നത് ഗ്രൂപ്പ് ഇയെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നു. സ്വീഡൻ കഴിഞ്ഞ 2 കളികളിൽ ഒരു കളി വിജയിക്കുകയും ഒരു കളി സമനിലയിലാവുകയും ചെയ്ത് 4 പോയിൻ്റുമായി മുൻപിലാണ്. ഒരുപക്ഷേ സ്വീഡൻ 2 റൗണ്ട് പ്രവേശനം ഉറപ്പിച്ചിരിക്കാം. സ്ലോവാക്യയും സ്പെയിനും പോളണ്ടുമാണ് പിന്നീടുള്ളത്. ഇനിയുള്ള കളി പരാജയപ്പെട്ടാൽ ലോകത്തിലെ മികച്ച ടീമായി നിലനിൽക്കെ തന്നെ ഒരുപക്ഷെ 1 റൗണ്ടിൽ നിന്ന് പുറത്തു പോകുന്ന ടീമായിട്ട് സ്പെയിൻ മാറിയേക്കാം. അങ്ങനെ മാറാതിരിക്കട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പോളണ്ട് ഒരു പോയിൻ്റുമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് എങ്കിലും അടുത്ത കളി വിജയിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പോളണ്ടിനും സാധ്യതയുണ്ട്. സ്വീഡനുമായിട്ടുള്ള മത്സരം മികച്ച ഗോൾ ശരാശരിയിൽ വിജയിച്ചാൽ പോളണ്ടും അടുത്ത റൗണ്ടിലേക്ക് എത്തുമെന്നുകൂടി നമ്മൾ അറിയണം. സ്വീഡൻ്റെ താരനിരയെ നമുക്കൊന്ന് പരിശോധിക്കാം. ലിൻഡോഫും അതുപോലെ തന്നെ ഫോസ്ബർഗും മികച്ച ഫുട്ബോളർമാരാണ്. സ്പെയിനിൽ ധാരാളം ഫുട്ബോൾ വാഗ്ദാനങ്ങൾ ഉണ്ട് എങ്കിലും അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ സ്പെയിനിന് സാധിച്ചിട്ടില്ല. കോക്കയും ജോഡി ആൽബയും സ്പെയിനിനെ മുന്നോട്ട് നയിക്കുന്ന മികച്ച താരങ്ങളാണ്. പക്ഷേ ലോകത്തിലെ മികച്ച ക്ലബ്ബുകൾക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾക്ക് അവരുടെ മികവിനൊത്ത പ്രകടനം ഇക്കഴിഞ്ഞ കളികളിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനിയുള്ളത് അവസാന ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് എഫ്. യൂറോ കപ്പിൽ കളിക്കുന്ന മികച്ച 4 ടീമുകൾ ഒരു ഗ്രൂപ്പിൽ എത്തി എന്നത് യൂറോ കപ്പിൻ്റെ വലിയൊരു നഷ്ടമായി ഫുട്ബോൾ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതിന് കാരണവുമുണ്ട്. 6 ഗ്രൂപ്പ് എഫിലുള്ളത്. ഈ യൂറോ കപ്പിൽ ചാമ്പ്യന്മാരാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഫ്രാൻസാണ് ഒരു ടീം. യൂറോ കപ്പിലെ ചാമ്പ്യന്മാരാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ജർമ്മനിയാണ് 2 ടീം. നിലവിലെ ചാമ്പ്യന്മാരായ പോർച്ചുഗലും ഈ ഗ്രൂപ്പിൽ തന്നെയാണ്. അട്ടിമറി വീരന്മാരായ ഹംഗറിയും ഗ്രൂപ്പ് എഫിലാണ്. ഒരുപക്ഷേ ഈ ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകൾ യൂറോ സെക്കൻഡ് റൗണ്ടിലെത്താതെ പുറത്തു പോയാൽ അത് ഫുട്ബോളിന് വലിയൊരു നഷ്ടമാകുമെന്നുകൂടി നമ്മൾ വിലയിരുത്തുന്നു. 4 ടീമുകളുടെയും 2 മത്സരങ്ങൾ വീതം പൂർത്തിയായപ്പോൾ പോയിൻ്റ് നിലയിൽ 2 കളികളിൽ നിന്ന് 1 വിജയവും 1 സമനിലയുമായി 4 പോയിൻ്റുകൾ നേടി ഫ്രാൻസാണ് ഏറ്റവും മുൻപിലുള്ളത്. ആദ്യ മത്സരത്തിൽ ജർമ്മനിയെ തകർത്ത് ആവേശകരമായ ഫുട്ബോൾ ജനങ്ങൾക്ക് സമ്മാനിച്ച ഫ്രാൻസ് അടുത്ത മത്സരത്തിൽ ദൗർഭാഗ്യവശാൽ ഹംഗറിയുമായി സമനില വഴങ്ങേണ്ടി വന്നു. ഈ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച മത്സരം ഏത് എന്നത് പലപ്പോഴും നിരീക്ഷകർ പറയുന്നത് ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള മത്സരമാണ് എന്നാണ്. ധാരാളം താരനിരകൾ കൂടെയുണ്ടായിട്ടും ഗോളുകൾ കൂടുതൽ നേടാൻ സാധിക്കുന്നില്ല എന്നത് ഫ്രാൻസിൻ്റെ പ്രകടനത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ പറയേണ്ടി വരും. ലോകോത്തര ഫുട്ബോൾ താരങ്ങൾ ധാരാളമാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരനിര തന്നെ ഫ്രാൻസിൽ നമുക്ക് കാണാം. ഗ്രീൻസ്മാൻ, എംപാംബെ, ബെൻസേമ, പ്രോഗ്ബ, കാൻഡെ തുടങ്ങിയ വേൾഡ് തലത്തിൽ ധാരാളം മികച്ച ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങളാണ്. ഗ്രീൻസ്മാൻ ബാഴ്സലോണ, എംപാംബെ PSG, കാൻഡെ ചെൽസി, പ്രോഗ്ബ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ബെൻസേമ ലിയർ മാഡ്രിഡ്. ഈ മികച്ച താരനിരയുണ്ടായിട്ടും അതിനനുസരിച്ച് സ്കോർ ചെയ്യാൻ ഫ്രാൻസിന് കഴിയുന്നില്ല എന്നത് ആശങ്കയുള്ള കാര്യമാണ്. 2 ജർമ്മനിയാണ്. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും പോർച്ചുഗലുമായുള്ള മത്സരം ജർമ്മനിക്ക് കിരീട സാധ്യത പോലും നൽകാൻ ഫുട്ബോൾ നിരീക്ഷകർ തയ്യാറാവുന്നു. അത്ര മനോഹരമായിരുന്നു ജർമ്മനിയുടെ
ടീമെന്ന് പറയുന്നത്. ഒരു ഗെയിം പ്ലാനോടുകൂടി എങ്ങനെ ഫുട്ബോളിനെ വിജയിപ്പിക്കാമെന്നതിൻ്റെ മനോഹരമായിട്ടുള്ള പ്രകടനമാണ് ജർമ്മനിയിൽ നിന്ന് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോർച്ചുഗലാണ് മൂന്നാമത്തെ ടീം. പോർച്ചുഗൽ വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. ജർമ്മനിയുമായിട്ട് ഏറ്റുമുട്ടാൻ ലോകത്ത് നിലവിൽ സ്ഥാനമുള്ളത് പോർച്ചുഗലിന് മാത്രമാണ് എന്നും ഫുട്ബോൾ ആസ്വാദകർ പങ്കുവെക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോളിന് മുമ്പിൽ നിൽക്കുകയും ദൗർഭാഗ്യം കൊണ്ട് സ്വന്തം പോസ്റ്റിലേക്ക് രണ്ട് ഗോൾ വീഴുകയും അത് തങ്ങളുടെ വിജയത്തെ സാരമായി ബാധിക്കുകയും അവസാന ഘട്ടത്തിൽ തിരിച്ചു വരാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം പോർച്ചുഗൽ നടത്തിയെങ്കിലും 4-2 എന്ന സ്കോറിന് ജർമ്മനിയുമായിട്ട് പോർച്ചുഗൽ പരാജയപ്പെടുകയായിരുന്നു. ഇനിയുള്ള മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് മികച്ച പോയിൻ്റുമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോർച്ചുഗൽ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ പരാജയം നിലവിലുള്ള ചാമ്പ്യന്മാരുടെ പുറത്തേക്കുള്ള വഴിയും തുറക്കുമോ എന്ന ആശങ്കയിലാണ് ഫുട്ബോൾ ലോകം. അടുത്ത മത്സരം ഹംഗറിക്ക് ജർമ്മനിയുമായിട്ടാണ്. ഒരുപക്ഷെ ഒരട്ടിമറി വിജയം നേടിയാൽ ഹംഗറിക്കും ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പ്രീ ക്വാർട്ടറിലേക്കുള്ള പ്രവേശനം എളുപ്പമാകും. കൂടുതൽ ഗോളിനാണ് ഹംഗറി വിജയിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ ചാമ്പ്യന്മാരാകാൻ ഏറെ സാധ്യതയുള്ള ജർമ്മനിയുടെ മാർഗം പുറത്തേക്കായേക്കാം. കഴിഞ്ഞ മത്സരത്തിൽ ഫ്രാൻസിനെ സമനിലയിൽ തളച്ചു എന്നത് ഹംഗറിയെ സംബന്ധിച്ചിടത്തോളം ശുഭയുള്ള വർത്തമാനമാണ്. ഫ്രാൻസ് ജർമ്മനിയെ തോൽപ്പിച്ച ടീമായിരുന്നു. ആ ടീമിനെയാണ് ഹംഗറി സമനിലയിൽ തളച്ചത്. അങ്ങനെയെങ്കിൽ മരണ ഗ്രൂപ്പിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പലരും അകത്തേക്കും പ്രതീക്ഷിക്കാത്ത ചില ടീമുകൾ പുറത്തേക്കും പോയേക്കാം. യൂറോ കപ്പിലെ 6 ഗ്രൂപ്പുകളിലെയും മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞ ഈ സമയത്ത് ഇതുവരെ നടന്ന കളിയിലെ ഏറ്റവും മികച്ച മത്സരങ്ങൾ ഏതെന്ന് നമുക്ക് പരിശോധിക്കാം. ഫുട്ബോൾ ആസ്വാദകർ ഒരൊറ്റ ശബ്ദത്തിൽ പറയുന്നു, നെതർലൻഡും ഉക്രൈനും തമ്മിലുള്ള മത്സരമായിരുന്നു ഏറെ ആവേശകരമെന്ന്. നെതർലൻഡ് 2 ഗോളിന് മുമ്പിൽ നിന്നതിന് ശേഷം ഉക്രൈൻ 2 ഗോളുകളും തിരിച്ചടിക്കുകയായിരുന്നു. അവസാന ഘട്ടത്തിൽ മനോഹരമായ ഒരു ഗോൾ നേടി മത്സരം സ്വന്തമാക്കി നെതർലൻഡ്. ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ മത്സരം പോർച്ചുഗലും ജർമ്മനിയും തമ്മിലുള്ള മത്സരമായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോവിൻ്റെ ആദ്യ ഗോളിൽ മുന്നിട്ട് നിന്നതിന് ശേഷം ജർമ്മനി 4 ഗോളുകൾ പോർച്ചുഗൽ പോസ്റ്റിലേക്ക് ഒഴിക്കുകയുണ്ടായി. 4-1 മുമ്പിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോർച്ചുഗൽ തിരിച്ചു വരുമെന്ന് തോന്നിച്ച് ഒരു ഗോൾ മടക്കി. എന്നാൽ മത്സരം 4-2 എന്ന സ്കോറിന് പൂർത്തിയായി. ഹംഗറിയും ഫ്രാൻസും തമ്മിലുള്ള മത്സരവും ഏറെ ആവേശം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഒരേ ഗ്രൂപ്പിൽ നിന്നും തന്നെയാണ് ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മനോഹരമായ മികച്ച രണ്ട് മത്സരങ്ങൾ പിറവിയെടുത്തത് എന്നും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ടൂർണമെൻറ്റിൽ ഇനിയും മനോഹരമായ മത്സരങ്ങൾ പ്രീ ക്വാർട്ടറിലും ക്വാർട്ടർ സെമി ഫൈനൽ ഫൈനലിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യൂറോ കപ്പ് ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനത്തിലേക്കെത്തുമ്പോൾ ധാരാളം ഗോളുകൾ പിറവിയെടുത്തെങ്കിലും ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പാട്രിക് ഷിക്ക് നേടിയ ഗോളായിരുന്നു ഏറ്റവും മനോഹരം. സ്കോട്ട്ലൻഡിൻ്റെ ഗോളി സ്ഥാനം തെറ്റി നിൽക്കെ അദ്ദേഹം ലക്ഷ്യത്തിലേക്ക് പായിച്ച ഗോൾ കൃത്യതയിലേക്ക് എത്തുകയുണ്ടായി. ത്രോഗൻ ഹസാർഡ് ബെൽജിയത്തിന് വേണ്ടി നേടിയ സമനില ഗോളും ഏറെ മനോഹരമായിരുന്നു. ഡെൻമാർക്കിനോട് തോൽവി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലായിരുന്നു ത്രോഗൺ ഹസാർഡിൻ്റെ മനോഹരമായ ഗോൾ. ആ മത്സരത്തിൽ ബെൽജിയം വിജയിക്കുകയും ചെയ്തു. സർദാർ ഷെക്കീരി തുർക്കിക്കെതിരെ നേടിയ ഗോളും ഏറെ മനോഹരമായിരുന്നു. യൂറോ കപ്പിൽ ഇനിയും സുന്ദരമായ നിമിഷങ്ങളും മനോഹരമായ ഗോളുകളും നമുക്കിനിയും കാത്തിരിക്കാം.